ഹലോ ഗൈസ്, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് ഒരു ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാം. അതിനായി ആദ്യമായി ഒരു പാത്രമെടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് അത്യാവശ്യം വലിയ ഒരു രണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞ് നമുക്ക് ആ പാത്രത്തിലേക്ക് കയ്യിലൊന്ന് ഇതാക്കി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ആ ഉള്ളി നമുക്കൊന്ന് ബ്രൗൺ കളർ ആയി വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിനെ നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. യോജിപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഇളക്കി അതിനൊന്ന് സെറ്റ് ചെയ്യാം. നന്നായി ഇപ്പോൾ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. നന്നായി ആ തക്കാളികളും ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായി വീണ്ടും ഇളക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മസാലയെല്ലാം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതെ സൂക്ഷിക്കണം. അതിനുശേഷം നമുക്ക് അല്പം കുരുമുളക് ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായി കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മുഴുവനും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിനെ നന്നായി ഇളക്കേണ്ടതുണ്ട്. ഇതുപോലെ നന്നായി മസാല എല്ലാം ചിക്കനിൽ പിടിക്കുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ആ മസാല ചിക്കനിൽ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ചിക്കനിലേക്ക് മസാല പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമുക്ക് രണ്ട് സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയല്ല സാധാ മുളക് പൊടിയാണ്, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതും നമുക്ക് നന്നായി എല്ലായിടത്തും ആകുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ഏറ്റവും അത്യാവശ്യമായ കാര്യം നമുക്ക് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്, ഉപ്പ്. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് കാണാം ചിക്കൻ മസാല പിടിച്ചിട്ടുണ്ട്. ചിക്കനിൽ മസാല നന്നായി പിടിച്ചത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. എല്ലായിടത്തും മസാല വന്നിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതിനുശേഷം അല്പം വെള്ളമൊഴിച്ച് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മസാല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം വിചാരിക്കും ഇതിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ മറന്നിട്ടുണ്ട്. ചിക്കൻ മസാല, ചിക്കൻ മസാല നമുക്ക് ഇതിൻ്റെ ചിക്കൻ വെന്തതിന് ലാസ്റ്റിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതാണ് ഈ വീഡിയോ, ഈ ചിക്കൻ കറിയുടെ സീക്രട്ട്.
ഇപ്പോഴാണ് ആ ചിക്കൻ തളിച്ചു വന്ന് അല്പം വെന്തതിന് ശേഷമാണ് ചിക്കൻ മസാല നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ മസാല ചേർത്ത് നന്നായി തിളക്കുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ മുകളിൽ കരിവേപ്പില ചേർത്ത് കൊടുത്ത് ഇളക്കാതെ തന്നെ നമുക്ക് അല്പനേരം മൂടി വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ചിക്കൻ കറി റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.